ഹലോ ഫ്രണ്ട്സ്, ഇത് എന്നോട് വോയിസ്റ്റാ. നമ്മൾ കാണാൻ പോകുന്നത് നറുട്ടോ ഷിപ്പുഡൻ സീസൺ 21 എപ്പിസോഡ് നമ്പർ 11. എനിക്കറിയാം കുറച്ചധികം എപ്പിസോഡ്സ് പെൻഡിങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഉടനെ തന്നെ തീർക്കാം. ഇപ്പോൾ എനിക്ക് ടേം എക്സാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ നിൽക്കുന്നത്. എന്നാലും ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. എനിക്കിപ്പോൾ നാളെയും എക്സാം ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ സായിയുടെ മനസ്സിലാണ്. സായിയുടെ മനസ്സിൽ ഏതാണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ്, നീ സായിയാണ്, ലീ വില്ലേജിലെ സായി. അപ്പോൾ നീ വില്ലേജിലുള്ളത് തന്നെ ആണോ എന്ന് നിനക്കറിയോ? അറിയത്തില്ലല്ലേ. അൻപൂലെ ഒരു മെമ്പറായിരുന്നു, ഛേ, റൂട്ടിലെ ഒരു മെമ്പറായിരുന്നു. ആ നീ ഇപ്പോൾ ടീം 7 അങ്ങനെയുള്ള നീ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? നീ സത്യത്തിൽ ടീം 7 ആരുമല്ല. കക്കാഷിയുടെയോ അല്ലെങ്കിൽ നാരൂട്ടോടെയോ സാക്കുറയുടെയോ കൂടെ നിൽക്കാൻ പറ്റിയ യോഗ്യതയുള്ള ആളെയല്ല. എന്തോ ഒരു ബൈ ചാൻസ്, അതായത് ഒരു സാഹചര്യവശാൽ നീ വന്ന് ചേർന്നതാണ്. അത് സാസുക്ക് റിട്ടേൺ ചെയ്യുന്നതോടെ അതും അവസാനിക്കും. പിന്നെ നീ ആര്? ടീം 7 മെമ്പറും അല്ല, നമ്മുടെ റൂട്ടിലെ മെമ്പറും അല്ല, ലീഫ് വില്ലേജിലെ ആര്? ആരാ നീ, എന്താ നീ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സായിയോട്. സായി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, നീ വിചാരിക്കും പോലല്ല. അപ്പോൾ പറയുന്നുണ്ട്, അല്ല, സാസുക്ക് റിട്ടേൺ ചെയ്യും. നീ നിന്റെ ലൈഫില് അല്ല, എന്തിനെങ്കിലും ആർക്കെങ്കിലും ആരെങ്കിലും ആണോ? അല്ല, അതുപോലെ ഒന്നുമല്ലാതായി തീരും സായി നീ എന്ന് പറയാണ്. നമ്മളുടെ സായിക്ക് സ്വന്തം കൺട്രോൾ കയ്യിൽ നിന്നും പോകുന്നത് പോലെ തോന്നാണ്. അവൻ അതൊന്ന് ഇരുത്തി ആലോചിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് നീല നിറവാവുന്നതായിട്ട് ഒരു മനസ്സിലൊരു തോന്നലേ വരുവാണ്. എന്നിട്ട് നമ്മളെ സായിയെ കാണിക്കുന്നില്ല, നേരെ കാണിക്കുന്നത് നമ്മളുടെ ഷിക്കമാറൂനെയും റോനെയാണ്. അവർ നമ്മളുടെ റോയാണെങ്കിൽ ഒരു മലമു ലൊക്കേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ലാസ്റ്റായിട്ട് നമ്മളുടെ സായി നിന്ന ആ ഒരു സ്ഥലവും മാൻഷനും കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ സായി നിന്നു എന്ന് ഉറപ്പാണ്, കാരണം അത് ബോർഡറിലാണ്. അപ്പോൾ ഇതെവിടാന്ന് വെച്ചാൽ ലാൻഡ് ഓഫ് സൈലൻസിൻ്റെ ബോർഡറിലാണ്. പക്ഷേ ഇവിടെ നിന്നും ഇതിൻ്റെ മിഡിലായിട്ട് സേഫായിട്ടിരിക്കുന്ന ടൊബറയിലേക്ക് അവർക്ക് പോകണം. അവിടെയാണ് ഗെൻകോ ഉള്ളത്. ആക്ച്വലി അങ്ങനെ ഒരാളെ പിടിക്കാനായിട്ടാണ് ഇവർ പോകുന്നത്. ടൊബറൈ വില്ലേജിൽ ഗെൻകോ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് പുറത്തുനിന്നുള്ള ഷിനോബീസിനെയും അവിടെയുള്ള ആൾക്കാരെയും ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അവരെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷേ അവിടെയുള്ള ആൾക്കാരെ കയറുന്നില്ല, കയറാൻ പോയ ഷിനോബികളെ കൊന്നുകളഞ്ഞു എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സായി പോയതിനു ശേഷം കൃത്യമായിട്ട് ഒരു സംഭവം കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറിൻ്റെ പ്ലാൻ അനുസരിച്ച് എങ്ങനെയെങ്കിലും നമ്മളുടെ റോഡ് ഇത് യൂസ് ചെയ്ത് ചക്ര സപ്രഷനും കൂടി അടുക്കകത്തോട്ട് കയറാം. എന്നിട്ട് ഹൻകോ അവിടെയുള്ള ആൾക്കാരെല്ലാം അത്യാവശ്യത്തിന് മാത്രം അങ്ങനെ വന്നാൽ അറ്റാക്ക് ചെയ്ത് നിർത്തിയിട്ട്, അതായത് കൊല്ലരുത്, അറ്റാക്ക് ചെയ്ത് നിർത്തിയിട്ട് നമ്മളുടെ ഷിക്കമാറോ ഗെൻകോനെ എന്ത് ചെയ്യുന്നുണ്ട്, ഷാഡോ യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഷിക്കമാറുടെ മാസ്റ്റർ പ്ലാൻ തന്നെ. അങ്ങനെ നമ്മൾ സായി ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ സായി റീസെൻ്റായിട്ട് ലാസ്റ്റായിട്ടും നിന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നേരെ നമ്മളുടെ ടൊബറ വില്ലേജിലേക്ക് പോവുകയാണ് ചെയ്തത്. ടൊബറി വില്ലേജിൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ മാറ്റി പറയും, ശ്രദ്ധിക്കേണ്ട. ടൊബറി വില്ലേജിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും ഇവരൊരു മെർച്ചൻസിൻ്റെ രൂപത്തിലാണ് പോകുന്നത്, അതായത് കച്ചില വിൽക്കാൻ വരുന്ന ആൾക്കാരെ പോലെ. അപ്പോഴത്തേക്കും ഇത് നമ്മളുടെ ഹൻകോയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഡയറക്റ്റ് പോയാൽ എന്താ, ഇപ്പോൾ ഷിനോബീസ് അറ്റാക്ക് ആയിരിക്കും, കൊന്നുകൂടെ അവരെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഷിക്കമാർ പറയാണ്, സായിയുടെ ടീമിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അത് മിക്കവാറും ടീം വർക്കിൻ്റെ കുറവ് കൊണ്ടായിരിക്കും. നിങ്ങളെ 5-2 ആൾക്കാരെ എടുത്തതിൻ്റെ കാരണം തന്നെ നിങ്ങൾ ടീം വർക്കിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ. പക്ഷേ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഹൻകോനോട്. അപ്പോൾ ഹൻകോ ആണെങ്കിൽ സായിനെ, ഷിക്കമാറിനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഷിക്കമാറിന് നേരെ അവൾ കൈ പോയിൻറ്റ് ചെയ്യണം. കൈ പോയിൻറ്റ് ചെയ്തിട്ട് അവളുടെ ചക്ര നീഡിൽസ് യൂസ് ചെയ്ത് ഷിക്കമാറിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഷിക്കമാർ പോലും എന്താണ് നീ എന്നെ അറ്റാക്ക് ചെയ്തത്, നിനക്ക് അത്രയ്ക്കും ദേഷ്യമോ എന്നോട്, നിനക്ക് അത്രയ്ക്കും ഇതായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹൻകോ പറയാണ്, നീ ലീഡറിനെ പോലെ നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ കുഴപ്പമില്ല, അതല്ല ഇവിടെ പ്രശ്നം, ദേ കുറച്ച് ഷിനോബീസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ ആ ഷിനോബീസിൻ്റെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെട്ട് ഓടുകയാണ്. അവരെയായിരുന്നു നമ്മളുടെ ഹൻകോ അറ്റാക്ക് ചെയ്തത്. കുറച്ചധികം ആൾക്കാരെന്ന് വെച്ചാൽ ഒരു 2-3 പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരുത്തനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, വേറൊരുത്തനാണ് ചക്രാനീരിൽ കൊള്ളുന്നത്. അവനാണെങ്കിൽ ഇവർ കൊണ്ടുവന്ന കച്ചിൽ വണ്ടി പൊളിച്ച് അതിൻ്റെ വണ്ടിയെ കൂടെ വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി കാര്യം പാർഷ്യലായി.
കാരണം ഇവരെ ആരും അറിയാതെ ഒന്നും അറിയാതെ അകത്ത് കയറാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ദേ ഒരാളെ മരിച്ചിട്ടുണ്ട്. അതും ഹൻകു കാരണം. അവളോട് ആദ്യമേ ഷിക്കമാറു പറഞ്ഞതാണ് ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ കൂടി തയ്യാറായില്ല. ഇപ്പോൾ ഒരാളെ കൊന്നു. അവൾ തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ആവശ്യമില്ലാതെ തന്നെ എനിക്ക് ആൾക്കാരെ കൊല്ലുന്നതെന്നും ഇഷ്ടമല്ലെന്ന്. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് നമ്മുടെ ഷിക്കമാറു ചോദിക്കുന്നുണ്ട്. ഇനി വേറെ വഴിയില്ല, വില്ലേജിലേക്ക് സ്വന്തം രൂപത്തിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വില്ലേജിലേക്ക് സ്വന്തം രൂപത്തിൽ ഇറങ്ങുകയാണ്. അവിടെ ഒരു ബാറിൽ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് കുറച്ച് വെള്ളം ചോദിക്കുകയാണ്. എന്തായാലും നീ ആവശ്യത്തിൻ്റെ അടുത്ത് കുടിച്ചോ, ടേബിളിലുണ്ടെന്നും പറഞ്ഞ് ബിയർ കാണിച്ചു കൊടുക്കുകയാണ്. ഷിക്കമാർ പറഞ്ഞ വെള്ളമില്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ടോബറി വില്ലേജിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്, അതുമാത്രമല്ല ബോർഡർ എവിടെയാണ് എന്നൊന്ന് പറഞ്ഞുതരുമെന്ന് ചോദിക്കുന്നുണ്ട്. പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്നും പറയുന്നുണ്ട്. അതായത് പല പല ഷിനോബീസ് പല പല സ്ഥലത്ത് നിന്നും നമ്മുടെ വില്ലേജിലേക്ക് വരും. പക്ഷേ അവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും, പക്ഷെ ഇവർക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞേക്കണേ ഇതാദ്യമായിട്ടാണ്. അപ്പോഴത്തേക്കും അയാൾ പറയാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴത്തേക്കും വേറൊരാൾ അവിടെ നിന്നിട്ട് ഒരു ബിസിനസ് മാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷോഗി കളിക്കുന്നുണ്ട്. ഷോഗി കളിക്കുന്ന ആളെ കണ്ടത് നമ്മളുടെ ഷിക്കമാറു അദ്ദേഹത്തിൻ്റെ അടുക്ക് പോവാണ്. അങ്ങനത്തെ അതൊരു പാട്രൺ ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഷോഗി നമ്മുടെ ഷിക്കമാറും കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാ ടോബറിയിലേക്കല്ലേ എന്ന്. അപ്പോൾ പറയുന്നുണ്ട് അതെ, ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വില്ലേജിലെ കയറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വില്ലേജാണ് ഇത്. സ്പെഷ്യലായിട്ട് അവിടെ കയറാനുള്ള പാസ്സാണ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടൂല എന്ന്. അപ്പോൾ ഷിക്കമാറു പറയുന്ന ഞങ്ങളും അങ്ങോട്ടേക്കാണ്, ഞാനും ഇങ്ങനെ ആവശ്യത്തിനായിട്ട് വന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമ്മളുടെ ഹൻകോയ്ക്ക് ചൂട് പിടിക്കുകയാണ്. ഇവൻ എന്തോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ചക്രാണി ഇടലും എടുത്ത് അവൾ വരികയാണ്. അവൾ ചക്രാണി ഇടൽ വെച്ച് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഷിക്കമാറു പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടുപോയി ചോദിക്കുന്നുണ്ട് നീ എന്താ കാണിക്കുന്നത്, നിനക്ക് എന്തിൻ്റെ ധൈര്യമുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ ചെയ്താൽ പോരെ, ഓവറായിട്ട് സ്മാർട്ടായിട്ട് കളിക്കേണ്ട, നിന്നോട് പറഞ്ഞ കാര്യം മാത്രം ചെയ്യ്, പ്ലാനിനപ്പുറം പോയി കളിക്കാൻ നീ ആരാ, നിനക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, വല്ലതും ഉണ്ടായാൽ എന്തുണ്ടാവും എന്ന് നിനക്ക് അറിയാവോ, ഇത് വലിയ പ്രശ്നമായതിനെ നീ ഇപ്പോൾ തന്നെ ഇവിടെ മൊത്തം പ്ലാനും നശിപ്പിച്ചെന്നെ, ഇവിടെ നമ്മളെയും കൂടെ പിടിച്ചു കൊടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഷിക്കമാറു പറയണം. പുറത്തുള്ള ആൾക്കാർ ഇവരെ ഡിസ്കവർ ചെയ്തത് കണ്ടുപിടിക്കുക എന്നുള്ളത് ശരിയാണ്, ഷിക്കമാറു പറഞ്ഞത് കാര്യം കറക്റ്റാണ്. ഷിക്കമാറുമായിട്ട് സ്ഥലത്ത് ആരായാലും ഇത്രയൊക്കെ ദേഷ്യപ്പെടും. ഹൻകോയ്ക്ക് പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. നീ ഒരു നല്ല ആളല്ലെന്നും പറഞ്ഞിട്ട് ഷിക്കമാറിൻ്റെ അടുത്ത് പറഞ്ഞത് ഹൻകോ അകത്തേക്ക് കയറി പോകണം. റോ പറയാണ്, സത്യത്തിൽ ഷിക്കമാറോ നീ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ സ്ഥാനത്തും ഇങ്ങനെ, പക്ഷെ ഹൻകോയ്ക്ക് അതെങ്ങനെ ഫീലായിരുന്നോ, കാരണം അവൾക്ക് അവളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. മറ്റുള്ളവരുടെ പ്ലാൻ അനുസരിച്ച് പോയാൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഈ റീസെൻ്റായിട്ട് നടന്ന വാറിലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ റോയൊക്കെ വാറിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പോയപ്പോഴും അങ്ങനെ അൻപൂ മെമ്പേഴ്സൊക്കെ ഇറങ്ങിയപ്പോഴും നമ്മളുടെ ഹൻകോയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് അതിൻ്റെതായ ഒരു റിഗ്രറ്റ് ഉണ്ടാവും, അവൾ പോയിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിലോ എന്നൊരു ചിന്തിച്ചു. ഞാനിപ്പോൾ പറഞ്ഞ് റോ പോയിട്ടുണ്ടെന്ന്, റോ പോയിട്ടില്ല, നമ്മളെ ഷിക്കമാറു പോയിട്ടുണ്ട്. അതും കൊണ്ട് ഷിക്കമാറു പറയുന്നതൊക്കെ കേൾക്കാൻ നമ്മുടെ ഹൻകോയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, കാരണം അവൾ ചെയ്യാൻ പറ്റാത്തത് ഷിക്കമാറു ചെയ്ത ഒരാളാണ്. അങ്ങനെ നമ്മളെ ഹൻകോ ആണെങ്കിൽ അകത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഷിക്കമാറു ആണെങ്കിൽ ആഹോ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഷിക്കമാറിനോട് അതിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്, നീ വോറിന് പോയതല്ലേ, അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം, എന്ത് പറയാനാ, നിയമേ ചത്ത് ജീവിച്ച് വന്ന് എന്നിട്ട് നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഷിക്കമാറും നിൽക്കുന്നത്. ഷിക്കമാറ് പാത്തും പതിങ്ങിയും അതിനകത്ത് കയറുന്നുണ്ട്. ഇപ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഷിക്കമാറും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഹൻകോയ്ക്ക് ആണെങ്കിൽ മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെ ഷിക്കമാറും ഹൻകോയും റോയും കൂടെ ഒരു സ്ഥലത്ത് വരികയാണ്. പിന്നെയും നമ്മൾ ഷിക്കമാറും ഹൻകോയും കൂടെ വലിയ വഴക്ക് പോവാണ്. ഹൻകോ പറയുന്നത് ഷിക്കമാറുടെ പ്ലാൻ അനുസരിച്ച് പോയാൽ ഈ ജന്മം ഒന്നും ടോബറി വില്ലേജിലേക്ക് കയറുന്ന കാര്യമോ ഹൻകോനെ പിടിക്കുന്ന കാര്യമോ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ അത് കമ്പിച്ചു വല്ലതും കയറും, ഇവിടെ ഉള്ള കാണുന്ന ആൾക്കാരെല്ലാം കൊന്നുകളാ, അത്രേ ഉള്ളെന്നാണ്. അപ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ടുണ്ട്, പുറത്തെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരൊക്കെ മാറി നിൽക്കുന്നത്. പുറത്ത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അലേർട്ടായിട്ടുണ്ട്, എല്ലാവരും ഒന്നുമല്ല കുറച്ച് ആൾക്കാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് അവരെ രക്ഷിക്കാനായിട്ടൊരു മാലാഖ വരുന്നത്. ആ ചെറുക്കൻ്റെ പേരാണ് കുമ്മൂറി. അപ്പോഴത്തേക്കും കുമ്മൂറി വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവരെ വിളിച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് പോവാണ്. അതായത് ഇവർ നിന്നത് ഒരു നമുക്ക് പറയാം ഒരു പലക
ആൾക്കാരാണ്. അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ ഈ പത്തായപ്പുരയൊക്കെ കാണില്ലേ, അതുപോലൊരു സ്ഥലം. പക്ഷെ ഈ ചെറുക്കൻ ഇവരെ ഏത് വില്ലേജിൽ നിന്നോ എങ്ങോട്ടാന്നോ ഒന്നും അറിയത്തില്ല. അപ്പൊ ടൊബറെ വില്ലേജ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നും അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നോക്കെ പറഞ്ഞു ഈ ചെറുക്കൻ തുടങ്ങുകയാണ്. എന്റെ പേര് കൊമോറയാണെന്നും ആ ചെറുക്കൻ പറയുന്നുണ്ട്. ഷിക്കമാറ പേര് പറയാൻ വരുമ്പോ വേണ്ട നീ പേര് പറയണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറും പേര് പറയുന്നില്ല, നല്ല കൊച്ചാണല്ലോ എന്ന് ഇവരെല്ലാം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെറുക്കൻ പറയാണ്, മിണ്ടാതിരിക്കെ എന്തോ ആരോ വരുന്നെന്ന്. നോക്കുമ്പോൾ അതൊരു എലിയായിരുന്നു. അപ്പോൾ ആ എലി അവിടുന്ന് പോവുകയും ചെയ്തു. നമ്മളുടെ കൊമോറി പറയാണ്, ഇവിടെ ഓരോരുത്തരെയും സൂക്ഷിക്കണം, നിങ്ങൾ എന്തായാലും ഇവിടുന്ന് എസ്കേപ്പായി പൊക്കോ എന്നും പറഞ്ഞിട്ട് ഡോർ തുറന്നിട്ട് അവർ പുറത്തു പോവാണ്. എന്തായാലും പോകുന്നില്ല, ഇപ്പോൾ പോകുന്നില്ല. നമ്മളുടെ ഷിക്കമാറും അതുപോലെ തന്നെ ഹൻകോയും ഇപ്പോഴും വഴക്കാണ്. ഹൻകോക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് ടൊബറി വില്ലേജിൽ വന്നിട്ട് നശിപ്പിക്കണം, ഇവളുടെ വില്ലേജ് ആദ്യം നശിപ്പിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം ടൊബറി വില്ലേജിലേക്ക് പോവാം, എന്നിട്ട് ആ വില്ലേജ് നശിപ്പിച്ച് അങ്ങനെ കയറാം. അതായത് എവിടെയെങ്കിലും നശിപ്പിച്ച് ഒരു വാണ്ടഡ് ആയിട്ട് ചെന്നാൽ നമ്മുടെ ആർക്ക് വേണം, ടൊബറി വില്ലേജിന് അങ്ങനെ ഒരാളെ വേണം, അത്രയും പവറുള്ള ആളെ. അപ്പോൾ അങ്ങനെ കയറാമെന്ന് പറയുകയാണ്. ഇവർക്ക് മൂന്ന് പേർ കൂടെ ചെയ്യാമെന്നാണ് ഇവൾ പറയുന്നത്. പക്ഷേ ഷിക്കമാർ പറയുന്നത് വേഴ്സ്റ്റ് പ്ലാൻ, കാരണം നിനക്ക് അങ്ങനെ കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നീ എന്തിനാ ഒരു വില്ലേജിനെ നശിപ്പിക്കുന്നത്, അല്ലാതെ എന്തൊക്കെ മാർഗമുണ്ട് നിനക്ക് കയറാം. ഇവൾ പറയുന്നതനുസരിച്ച് അടുത്തുള്ള വില്ലേജ് മൊത്തത്തിൽ നശിപ്പിച്ചിട്ട് വേണം അകത്ത് കയറാൻ. പക്ഷേ ഈ കൊമോറി എന്ന് പറയുന്ന പയ്യൻ എത്ര നല്ല പയ്യനാണെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ തന്നെ ഇതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഷിക്കമാർ പറയുന്നുണ്ട്, നീ അങ്ങനെ വില്ലേജ് നശിപ്പിച്ച് കയറുന്നതൊക്കെ ഭയങ്കര മണ്ടത്തരമാണ്, നീ അങ്ങനെ കയറണ്ട, ആലോചിക്കട്ടെ പ്ലാൻ കിട്ടും എന്ന് പറയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇല്ല അടുത്തുള്ള വില്ലേജ് നശിപ്പിച്ചിട്ട് അങ്ങനെ ഒരു വാണ്ടഡ് ആയിട്ട് ഞാൻ ചെല്ലാൻ പോവാണ്, അവിടെ ഞാൻ കയറും, അവിടുത്തെ ലൊക്കേഷൻ പറ, അതിൻ്റെ ബോർഡർ എങ്ങനെയാണെന്ന് പറ എങ്ങോട്ട് പോയാൽ ടൊബറി വില്ലേജിൽ എത്തുമെന്ന് പറയാം. ഷിക്കമാർ പറയുകയാണ്, ഞാൻ മഷീൻ കൊണ്ടിരിക്കുകയല്ല, ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാം, അത്രയ്ക്ക് കണ്ടുപിടിക്കാൻ സമയമെടുക്കും, കണ്ടുപിടിച്ചിട്ട് നല്ലൊരു പ്ലാൻ മൂന്ന് പേരും കൂടെ ഉണ്ടാക്കിയിട്ട് പോവാന്ന്. നീ ഇന്ന് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ നമ്മളുടെ ആര് പോവാണ്, ഹൻകോ അകത്തേക്ക് കയറി പോവാണ്. ഇപ്പോൾ നമ്മളുടെ ഷിക്കമാറും വലുതായിട്ട് ദേഷ്യപ്പെടുന്നില്ല, എന്നാലും കൊച്ചു പെണ്ണാണ് ഇത്ര ദേഷ്യം പാടില്ലെന്ന് മനുഷ്യമാറും കുറച്ചൊക്കെ വഴക്കും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് കൊമോറി വന്നിട്ട് ഹൻകോനോട് സംസാരിക്കുന്നത്. ഹൻകോ സ്റ്റെപ്പിലിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും കൊമോറി വന്നിട്ട് പറയാണ്, എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ അവസ്ഥ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്കിതുപോലെ വലിയൊരു ഇത് പണിയണം, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് കൊമോറി പറയാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് എന്ന രീതിയിൽ നോക്കിയിട്ട് അവളും പയ്യെ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങുകയാണ്. നമ്മളുടെ ഷിക്കമാറും ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഹെറോയും കൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ എങ്ങനെയാണ് ഹൻകോനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, കാരണം അവൾ ഇത്രയും അഗ്രസീവാണ്, കൊച്ചു പെങ്കൊച്ചാണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അവൾ എങ്ങനെയെങ്കിലും അപ്പുറത്ത് കൊണ്ടുപോകണം, സമാധാനിപ്പിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൾ ചക്രാണി വീട്ടിലെടുത്തിട്ട് കൊമറിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാണ് എൻ്റെ പവർ. അപ്പോൾ കൊമറി പറയുന്നുണ്ട്, ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ കൊമറി പറയുന്നുണ്ട്, നീ അടുത്ത വില്ലേജൊക്കെ നശിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, അതെന്തായാലും മോശമല്ലേ, അങ്ങനെ അത്രയും ആൾക്കാരുടെ ജീവൻ നീ നശിപ്പിക്കുകയല്ലേ, അതുകൊണ്ടാണ് അവർ എതിർത്ത്. നീ പോയിട്ട് ഷിക്കമാറിനോടും റോനോടും സംസാരിക്കാൻ പറയാണ്. അങ്ങനെ നമ്മളുടെ കൊമറി പറഞ്ഞത് കേട്ടിട്ട് ഹൻകോ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഷിക്കമാറിനോടും റോനോടും സംസാരിക്കാനായിട്ട് പോവാണ്. അപ്പോഴാ കേൾക്കുന്നത്, നമ്മുടെ ഹൻകോ വല്ല പ്രശ്നം ഉണ്ടാക്കി അവളെ കൊന്നു കളഞ്ഞേക്കാന്നാണ് ഇവര് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടതും കൊമറിക്ക് പാവം തോന്നാണ്, അയ്യോ ഹൻകോനെ കൊല്ലാനാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ഇവര് നല്ലൊരു ടീമല്ല എന്ന് പറയാണ്. അതുമാത്രമല്ല നമ്മുടെ കൊമറിയാണെങ്കിൽ ഈ കേക്ക് ടോണ് നിൽക്കുമ്പോൾ തന്നെ ഹൻകോ ഓടിപ്പോവാണ്, കാരണം അത് കേൾക്കണ്ടെന്ന രീതിയിൽ. അപ്പോൾ കൊമറി പറഞ്ഞു കൊടുക്കുകയാണ്, ടൊബറി വില്ലേജിലേക്ക് എങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന്. അങ്ങനെ നമ്മുടെ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ഹൻകോയ്ക്ക് കൊമറി വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അതിലെ ഒരു അരുവി ഒഴിവെന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് പോയാൽ ആ ഒരു തന്നെ ഫോളോ ചെയ്ത് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, വില്ലേജിലേക്ക് എത്താൻ പറ്റുമെന്ന്. എന്നിട്ട് റോയും ഷിക്കമാറും സംസാരിക്കുന്നത് ഒളിച്ചു കേൾക്കാൻ ചെന്ന് നിന്ന് കൊടുക്കുകയാണ്. ഷിക്കമാർ പറയുന്നുണ്ട്, മോനെ പീക്കിരി ചെറുക്ക എലിക്കുട്ട ഇങ്ങ വാ. അപ്പോൾ തന്നെ അവ ഇറങ്ങി വരുന്നുണ്ട്. ആദ്യം പതറിയെങ്കിലും പിന്നീട് കൊമറി നമ്മുടെ ഹൻകോയ്ക്ക് വഴി പറഞ്ഞു കൊടുത്ത കാര്യം പറയാണ്. റോ പറയാണ്, അങ്ങനെയാണെങ്കിൽ കയ്യിന്ന് പോയി, അവൾ ഉറപ്പായിട്ടും അവിടെ ചെല്ലുകയും ചെയ്യും, വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, അവൾ അതിനകത്ത് കയറാൻ നോക്കുകയും ചെയ്യും, കയറ്റേയില്ല, അവസാനം ചവിട്ടി കൂട്ടി വെളി കളയുകയും ചെയ്യുമെന്ന്. അപ്പോൾ തന്നെ കൊമറിക്ക് ഭയങ്കര പേടിയാവുകയാണ്, പാവം തോന്നുകയാണ്. അപ്പോൾ അവിടെയുള്ള ഗാർഡ്സിനെ കാണിക്കുകയാണ്, അവരോട് നമ്മളുടെ എന്താണ് ഹൻകോ ചെന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്, എനിക്കകത്ത് കയറണം, ഞാൻ
ഇപ്പോൾ എന്താണെന്നാ, ഞാൻ ഇവിടുത്തെ വലിയ ആളാണ്, ഞാൻ അടുത്തുള്ള വില്ലേജ് നശിപ്പിച്ചിട്ടാണ് വന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. സത്യത്തിൽ അവൾ ചെയ്തോന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഷിക്കമാറും റോയും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരെല്ലാം വട്ടത്തിന് കൂടുന്നുണ്ട്. അവിടെയുള്ള മിക്കവാറും ആൾക്കാരും വന്ന് കൂടിയിട്ട് പറയാണ്, ഈ ഷിക്കമാറിനെ റോനെയും അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോഴത്തേക്കും നമ്മുടെ ഹൻകോ ആണെങ്കിൽ അവളുടെ ടാലൻറ്റ് തെളിയിക്കണമെന്ന് പറയുന്നത്, ഹൻകോ ആണെങ്കിൽ ടാലൻറ്റ് തെളിയിക്കുന്നതെന്ന് പേരിൽ അവളെ അറ്റാക്ക് ചെയ്യാൻ വന്ന മൂന്ന് നാല് പേരെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുവാണ്. അപ്പോൾ ഇവനെക്കാളും വലിയ തടിയും ഇടുക്കുള്ള ആൾക്കാരെ ഇവൾ തള്ളിയിട്ടു. അപ്പോൾ ഇവനെ കൊല്ലാനാണോ ഇനി പാടെന്നും പറഞ്ഞ് അവൾ നേർക്ക് പോയിൻറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീ കിടിലൻ തന്നെടി, കാരണം നിന്റെ ഈ ഒരു പവർ യുനീക്കാണ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ യൂസ്ഫുള്ളാവും, നീ അകത്ത് കയറാം. പക്ഷേ നിന്നെ എങ്ങനെ വിശ്വസിക്കും? നിനക്ക് പവറൊക്കെ ഉണ്ട്, സമ്മതിച്ചു, അതെല്ലാം ഓക്കെയാണ്. കാരണം നീ എന്നെക്കാളും വലിയ ആളിനാണ് അടിച്ചിട്ടത്, അപ്പോൾ അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നിന്നെ വിശ്വസിക്കാൻ പാടാണ്, എന്നെ വിശ്വസിക്കൂ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഹൻകോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, എന്നെ വിശ്വസിക്കുക, ഞാൻ സത്യമായിട്ട് ഇതാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇതുപോലെയാണ് ഞങ്ങളുടെ ആൾക്കാരെ മരിച്ചത്, അപ്പോൾ അവരെ കൊന്നത് നീയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് കൊമറി അങ്ങോട്ടേക്ക് വരുന്നത്, വേറൊരു ഗെറ്റപ്പിൽ തന്നെ. അപ്പോൾ കൊമറി പറയുന്നുണ്ട്, അവരെ കൊന്നത് അവൾ തന്നെ ആയിരിക്കും, കാരണം ഈ പവർ യുണീക്കാണ് അവൾക്ക് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവളെ ഇപ്പോൾ വിശ്വസിക്കാം. അവളെ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളുടെ കൂടെയുള്ള ടീംമേറ്റ്സിനെ തന്നെ അവളിപ്പോൾ കൊല്ലും, അതോട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഹൻകോ ഒന്ന് ആലോചിക്കും ഈ കൊമറി പറഞ്ഞത് കേട്ടിട്ട് എന്നും പറഞ്ഞ് നിന്നാൽ ഇല്ല, അവളാണെങ്കിൽ ഓരോ ഇതും ഇല്ലാതെ ഞാൻ അറ്റാക്ക് ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. അതേസമയം ഷിക്കമാറും റോയും ആണെങ്കിൽ പറയുന്നുണ്ട്, എടാ ഹൻകോ നീ ഇതിനൊക്കെ പുറകിലുണ്ടായിരുന്നറിയാം, നീ എന്ത് കൊടുത്ത ബുദ്ധിയാ ഇതൊക്കെ കാണിച്ചു കൂട്ടിയെന്ന്. അങ്ങനെ പറഞ്ഞ് ഇവന്മാർ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇവരുടെ മൊത്തത്തിൻ്റെ മുമ്പിൽ ചെന്ന് പെടുവാണ്, മൊത്തം വട്ടം വിട്ട് പിടിക്കുകയാണ്. അപ്പോൾ മുമ്പ് വന്ന ലീഫ് വില്ലേജിലെ മെമ്പേഴ്സിനൊന്നും ഇവരെ പാസ് ചെയ്ത് അകത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഷിക്കമാറോന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഷിക്കമാർ പറയാം, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല റോ എന്ന്. റോയ്ക്കും വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ കോമറി പറയാണ്, ഓക്കേ. അപ്പോൾ മറ്റേ അവനും പറയാണ്, നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യ് കോമറി എന്ന്. അവൾ ചറപറ 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 എന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ടെണ്ണം ഷിക്കമാറോനും രണ്ടെണ്ണം നമ്മുടെ ആർക്കും കെം കൊള്ളാനായിട്ട് ജസ്റ്റ് മിസ്സിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഷിക്കമാറും നമ്മളുടെ ഹൻകോനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ റോ പിടിച്ചു നിർത്തിട്ട് പറയണേ, അവള് കൊച്ചു കൊച്ചാണ്, അവൾക്കൊന്നും അറിയത്തില്ല അവളെ അറ്റാക്ക് ചെയ്യരുതെന്ന്. അതുകൊണ്ട് തന്നെ ഷിക്കമാറും എന്ത് ചെയ്യുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നില്ല. എന്നാലും ഷാഡോ യൂസ് ചെയ്ത് അവൻ ബൈൻഡ് ചെയ്ത് പിടിച്ചു നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ റോയ്ക്ക് നേരെയും അതുപോലെ തന്നെ ഷിക്കമാറോക്ക് നേരെയും നമ്മുടെ ഹൻകോ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ രണ്ടും വീഴുവാണ്. രണ്ടുപേരും പുറത്തുകൂടെ നമ്മളുടെ ഹൻകോടെ ചക്രാണി വെച്ച് കടന്നു പോവാണ്. അപ്പോഴത്തേക്കും ഹൻകോ ആണെങ്കിൽ അവരെ കൊന്നിട്ടിട്ട് തന്നെ പറയാണ്, കണ്ടോ ഞാൻ കൊന്നു. അങ്ങനെ അവരെ കൊന്നിട്ട് നമ്മുടെ ഹൻകോ ആണെങ്കിൽ ആരുടെ കൂടെ പോവാണ്, കൊമറിയുടെ കൂടെ പോവാണ്. അങ്ങനെ കൊമറി ആണെങ്കിൽ സംസാരിച്ചുകൊണ്ട് പോവാണ്, അതായത് നീ ഇപ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ തെളിയിച്ചു, ഇനി ഇവിടെ കയറുന്ന അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കൊമറിനെ നമ്മുടെ ഹൻകോ അടിച്ചിടാണ്, അതായത് ചക്രാണി ഹിൽസ് യൂസ് ചെയ്ത് തന്നെ അടിച്ചിടാണ്. അതേസമയം ഇവിടെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഷിക്കമാറിൻ്റെയും റോയിൻ്റെയും പുറത്തുനിന്ന് ഒരു ഗ്ലോ പുറത്തു വരാണ്. ഈ ഗ്ലോ യൂസ് ചെയ്താണല്ലോ ആദ്യം ബേർഡിനെ ഹീൽ ചെയ്ത് രണ്ടാമത് വിട്ടേ, അതുമാതിരി ഒരു ഹീലിംഗ് വന്നിട്ട് ആ നീഡിൽസ് പുറത്തു പോകണം. എന്തായാലും നല്ലൊരു അറ്റാക്ക് കിട്ടിയോണ്ട് തന്നെ വേദനയുണ്ട് എന്ന് ഷിക്കമാറും റോയും പറയുന്നുണ്ട്. എന്നിട്ട് ഇവരെ അകത്തേക്ക് കയറുന്നുണ്ട്, അതായത് ടോബറി വില്ലേജിന് അകത്തേക്കല്ല, അതിൻ്റെ ഒത്തിരി അപ്പുറത്തോട്ട്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളെ കാണിക്കുകയാണ് എങ്ങനെയാണ് ആ പ്ലാൻ മനസ്സിലായതെന്ന്. സത്യത്തിൽ ഈ ചെറുക്കൻ ഇവിടെ വന്ന് രക്ഷിച്ചില്ലേ നമ്മുടെ കൊമറി, അപ്പോഴത്തന്നെ ഷിക്കമാറിന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് റോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോ ആണെങ്കിൽ ഒരു എലിയുടെ പുറത്ത് ഹ്യൂമൻ ചക്ര മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, നമ്മളുടെ ആ ചെറുക്കനെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റി. ഒരു ഷിനോബിക്ക് മാത്രമേ ഹ്യൂമൻ ചക്ര സെൻസ് ചെയ്യാൻ പറ്റും, അത് സുമ്മാ ഒന്നുമല്ല, നല്ല രീതിയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ ആ ചെറുക്കൻ അങ്ങനെ കറക്റ്റ് സെൻസ് ചെയ്ത് പിടിച്ചതും നമ്മളുടെ ഷിക്കമാറോനും അതുപോലെ തന്നെ റോയ്ക്കും മനസ്സിലായി ഇവൻ സിമ്പിളായിട്ടുള്ള ആളല്ലെന്ന്. പിന്നീട് വഴുക്ക് കൂടിയതൊക്കെ ബെൽ പ്ലാൻ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അത് തന്നെ നമ്മളുടെ ആരെയും ഹൻകോനെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു റോള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, അത് സമ്മതിച്ചു, അവളും അത് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പ്ലാൻ വന്നത്. അപ്പോഴത്തേക്കും കൊമറി പുറത്തേക്ക് വരാണ്. കൊമറി പാവമാണ്, കൊച്ചൊക്കെ പാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വരുന്നത്. എന്തുവാ ചെറുക്കന്മാരെ, ഇനിയും നിങ്ങൾക്ക് ഇത് വേണോ എന്ന് പറഞ്ഞ് ചക്രാനിൽസ് വെച്ച് ഇനിയും ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് നമ്മളുടെ ആര് നിൽക്കുന്നത്, ഹൻകോ നിൽക്കുന്നത്, അവളും കേട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൻകോയ്ക്ക് ഇപ്പോൾ വിശ്വാസമുണ്ട്. ഹൻകോ സത്യത്തിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അവൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് കയറി പോകണമെങ്കിൽ തന്നെ ഇവരെ വിശ്വാസം വേണം. അപ്പോൾ അതിനർത്ഥം ഇവൾ പറഞ്ഞില്ലെങ്കിലും ഇവൾക്ക് ടീംമേറ്റ്സിൽ വിശ്വാസം ഉണ്ട് എന്നല്ലേ എന്നൊക്കെ ഷിക്കമാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കുട്ടി വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ പറയണ അങ്ങനെ ആളെ
കാര്യങ്ങളൊന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ മൂന്ന് പേരും റോയും ഹൻകോയും ഷിക്കമാറും കൂടെ നമ്മളുടെ ടോബറി വില്ലേജിലേക്ക് കയറുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതിന് എല്ലാവർക്കും ടാറ്റാ. ഇത് എന്നോട് ഫസ്റ്റാ.